ക്ലാസ് ഒരു ചെറിയ ചെറിയ ക്ലാസ്സുകൾ പറയുക, അങ്ങനെ ഒരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ ഉള്ള ചെറിയ ചെറിയ ക്ലാസ്സുകൾ പറഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ ക്ലാസ്സാണ്. അപ്പൊ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ പാഠഭാഗം മലയാളം മീഡിയംകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ക്ലാസ്സിലാണ്. അതിൽ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ, വൈദ്യുതോർജത്തെ നമുക്ക് ഏതൊക്കെ ഊർജങ്ങളാക്കി മാറ്റാൻ പറ്റും, വൈദ്യുതോർജത്തെ നമുക്ക് ഏതൊക്കെ ഊർജങ്ങളാക്കി മാറ്റാൻ പറ്റും, ഓക്കെ ആണല്ലോ. വൈദ്യുതോർജത്തെ താപോർജമാക്കാൻ മാറ്റാൻ പറ്റും, വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കാൻ പറ്റും, വൈദ്യുതോർജത്തെ രാസോർജമാക്കാൻ പറ്റും, വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കാൻ പറ്റും, വൈദ്യുതോർജത്തെ കാന്തികോർജമാക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാന്, മോട്ടർ തുടങ്ങിയ വസ്തുക്കളൊക്കെ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ്. അതായത് വൈദ്യുതി മൂലം ഏതെങ്കിലും ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഫാനൊക്കെ കറങ്ങില്ലേ, അതാണെങ്കിൽ അതൊരു യാന്ത്രികോർജമാണ്. നമ്മുടെ ബാറ്ററി, ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, ആ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ കറണ്ട് കൊടുക്കും. ആ കറണ്ട് മൂലം നമ്മുടെ ബാറ്ററി ചാർജ് ആവും. അതിൻ്റെ അർത്ഥം എന്താണ്, വൈദ്യുതോർജം രാസോർജമായിട്ട് മാറി. മറ്റൊരു ഉപകരണമാണ് ബൾബ്. എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ബൾബ്. വൈദ്യുതോർജം, അതായത് നമ്മൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ കറണ്ട് ചെല്ലും, അങ്ങനെ ബൾബ് എന്ത് ചെയ്യും, പ്രകാശിക്കും. അപ്പോൾ വൈദ്യുതോർജത്തെ എന്താക്കി മാറ്റും, പ്രകാശോർജമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബൾബ്. ഇനി കാന്തിക ഊർജത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് ഞാൻ കറക്റ്റായിട്ട് പറയാം. നമ്മുടെ ഈ കട്ടിംഗ് ടൂളുകളൊക്കെ, അതായത് ഇപ്പോൾ ഗ്രൈൻഡിങ് മെഷീനുകളിലൊക്കെ നമുക്കൊരു ഇരുമ്പിൻ്റെ കഷ്ണം ഉറപ്പിച്ച് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊരു മാഗ്നറ്റായിട്ട് മാറും. അതിനുശേഷം, അതായത് ഒരു കാന്തമായിട്ട് മാറും, ആ ഇരുമ്പ് കഷ്ണം അവിടെ ഉറച്ചിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകൾ വശമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെയാണ് വൈദ്യുതോർജത്തെ എന്തായിട്ട് മാറ്റുന്നത്, പല പല രൂപാന്തരങ്ങളായിട്ട് മാറ്റുന്നത്. അതുപോലെ തീപ്പുകൊട്ടി, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തീപ്പുകൊട്ടി വൈദ്യുതോർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് തീപ്പുകൊട്ടി. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കുക, പഠിക്കുക, നിങ്ങൾക്ക് ഒരു മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഒരു പോർഷനാണ് പറഞ്ഞത്.